പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് പ്ലാറ്റോ അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇന്ത്യയിലെ തന്നെ അതിപ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം, ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനം മധ്യപ്രദേശിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം 1956 നവംബർ 1-ാം തീയതിയാണ് മധ്യപ്രദേശ് സംസ്ഥാനം രൂപീകൃതമാകുന്നത്. ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള ഭോപ്പാൽ നഗരമാണ് മധ്യപ്രദേശിൻ്റെ തലസ്ഥാനം. എന്നാൽ മധ്യപ്രദേശിലെ ഏറ്റവും വലിയ നഗരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻഡോറാണ്. ഇൻഡോറാണ് മധ്യപ്രദേശിൻ്റെ വ്യാവസായിക തലസ്ഥാനമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ശ്രദ്ധിക്കാം. അതുപോലെ ഒരുപാട് ആഘോഷങ്ങളുണ്ടെങ്കിലും മതായി, ബംഗേരിയ എന്നീ രണ്ട് ആഘോഷങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ. നദികളെടുത്തു കഴിഞ്ഞാൽ നർമ്മദ, താപ്തി, ചമ്പൽ, ഇന്ദ്രാവതി. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നദിയാണ് നർമ്മദ. കാരണം ഇന്ത്യയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദിയാണ് നമ്മുടെ നർമ്മദ റിവർ. ഇന്ത്യയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ റിവർ എന്ന് പറയുന്നത്. അതുപോലെ സംസ്ഥാന മൃഗം ബാരസിംഗ. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം, മധ്യപ്രദേശ് രൂപീകൃതമാകുന്നത് 1956 നവംബർ 1, തലസ്ഥാനം ഭോപ്പാൽ, ആഘോഷങ്ങൾ മതായി, ബംഗേരിയ, നദികൾ നർമ്മദ, താപ്തി, ചമ്പൽ, ഇന്ദ്രാവതി, സംസ്ഥാന മൃഗം ബാരസിംഗ. ഇനി മധ്യപ്രദേശിൻ്റെ ധാരാളം പ്രത്യേകതകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ പറഞ്ഞു ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനം, ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനം മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ വനം കാണപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. വനം ഏറ്റവും കുറവുള്ളത് ഹരിയാനയിലാണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനം കാണപ്പെടുന്നത് മിസോറാമിലാണ്. ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാർ കാണപ്പെടുന്നത് മധ്യപ്രദേശിലാണ്. എന്നാൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാർ കാണപ്പെടുന്നത് മിസോറാമിലാണ്. ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. നമ്മുടെ ഹൃദയം നമ്മുടെ ശരീരത്തിൻ്റെ നടുവിലാണെന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് പോലെ ഇന്ത്യയുടെ മധ്യഭാഗത്താണ് മധ്യപ്രദേശ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇന്ത്യയുടെ കടുവാ സംസ്ഥാനം എന്നറിയപ്പെടുന്നതാണ് മധ്യപ്രദേശ്. അതുപോലെ ഗുഡ്ക നിരോധിച്ച ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനം, കൂടുതൽ വനം, കൂടുതൽ പട്ടിക വർഗക്കാർ, കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ, ഇന്ത്യയുടെ ഹൃദയം, കടുവാ സംസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്നത് മധ്യപ്രദേശ്. ഇനി സോയാബീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ്. സോയാബീൻ, വജ്രം എല്ലാം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മധ്യപ്രദേശാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ സോയാ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഈ വേസ്റ്റ് ക്ലിനിക്ക് നിലവിൽ വരുന്നത് ഭോപ്പാലിലാണ്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട കുറച്ച് നഗരങ്ങൾ, ഒരുപാട് നഗരങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മധ്യപ്രദേശ്. ഒന്ന് പരിചയപ്പെടാം, ഏതൊക്കെ നഗരം. ഏറ്റവും പ്രധാനപ്പെട്ടത് തലസ്ഥാനമായ ഭോപ്പാൽ. ഭോപ്പാൽ ദുരന്തമൊക്കെ നമുക്കറിയാവുന്നതാണ്, 1984 ഭോപ്പാൽ ദുരന്തം. അപ്പോൾ ഭോപ്പാലിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. അതിപ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ തലസ്ഥാനം ഭോപ്പാലാണ്. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി, പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഹൈദരാബാദാണ്. സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ട്രെയിനിങ് കൊടുക്കുന്നത് മസൂറാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാലിലാണ്. അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്, ഫോറസ്റ്റ് കൂടുതലുള്ളത് കൊണ്ട് അവിടെയാണെന്ന് നമുക്ക് ഓർത്തെടുക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ആസ്ഥാനം എവിടെയാണ്, നമ്മുടെ ഭോപ്പാലിലാണ്. ഓക്കെ, ഭോപ്പാൽ, നാഷണൽ ജുഡീഷ്യൽ അക്കാദമി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ഇതിൻ്റെ ആസ്ഥാനം, രണ്ടും മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഭോപ്പാൽ ദുരന്തം നടന്നിട്ടുള്ളത് 1984. അതിന് കാരണമായിട്ടുള്ള ലീക്കായിട്ടുള്ള വാതകം മീഥൈൽ ഐസോസയനേറ്റ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, PVQ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. മീഥൈൽ ഐസോസയനേറ്റ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്ന കമ്പനി എന്ന് പറയുന്നത് യൂണിയൻ കാർബൈഡാണ്. യൂണിയൻ കാർബൈഡ്, യൂണിയൻ കാർബൈഡ് അതിൻ്റെ പേര് മാറ്റിയപ്പോൾ ഡോവ് കെമിക്കൽസ് എന്നാണ് അറിയപ്പെടുന്നത്.
ആ ഒരു സമയത്ത് നടന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ഫെയ്ത്ത്. ഓപ്പറേഷൻ ഫെയ്ത്ത് അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചിത്രങ്ങൾ പകർത്തിയ ഫോട്ടോഗ്രാഫറാണ് രഘു റായ്. രഘു റായ് ഓക്കെ. അപ്പോൾ ദുരന്തം നടന്നത് 1984 വാതകം മീഥൈൽ ഐസോസയനേറ്റ് കമ്പനി യൂണിയൻ കാർബൈഡ് ഇപ്പോഴത്തെ പേര് ഡോവ് കെമിക്കൽസ് രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ഫെയ്ത്ത് ഫോട്ടോഗ്രാഫർ രഘു റായ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് ഇതിൽ പറയാനുള്ളത്. അതുപോലെ ഇനി വ്യാവസായിക നഗരം, മധ്യപ്രദേശിൻ്റെ വ്യാവസായിക നഗരം എന്നറിയപ്പെടുന്നത് ഇൻഡോർ. മധ്യപ്രദേശിലെ ഏറ്റവും വലിയ നഗരമാണ് ഇൻഡോർ. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു പ്രദേശമാണ് ഗോളിയോർ. ഗോളിയോർ കോട്ട സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. അതുപോലെ ഝാൻസി റാണിയുടെ ജന്മസ്ഥലമാണ് ഗോളിയോർ. ഝാൻസി റാണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും ചമ്പൽ കാടുകൾ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. അതുപോലെ മൺപാത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഗോളിയോർ. മൺപാത്ര നിർമ്മാണത്തിന് പ്രസിദ്ധമായതാണ് ഗോളിയോർ. അതുപോലെ ഝാൻസി റാണി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഝാൻസി റാണി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗോളിയോറിലാണ്. അപ്പോൾ ഗോളിയോറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഝാൻസി റാണിയുടെ ജന്മസ്ഥലം, മൺപാത്ര നിർമ്മാണത്തിന് ഫേമസ് ആണ്, അതുപോലെ ഝാൻസി റാണി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗോളിയോറിലാണ്. അതുപോലെ ഗോളിയോർ കോട്ടയം. ഇനി ലെൻസി നിർമ്മാണത്തിന് വ്യവസായത്തിന് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് ജബൽപൂർ എന്ന് പറയുന്നത്. അതുപോലെ അലിരാജ്പൂർ, 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ലയാണ് അലിരാജ്പൂർ. അതും സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. അതുപോലെ പഴയകാലത്ത് ഉണ്ടായിരുന്ന വ്യവസ്ഥയായ സതി, സതിയെക്കുറിച്ച് ഏറ്റവും പഴക്കമുള്ള തെളിവുകൾ ലഭിച്ചത് ഏറാൻ എന്ന് പറയുന്ന മധ്യപ്രദേശിലെ ഒരു സ്ഥലത്താണ് ഏറാൻ. ഓക്കെ. അതുപോലെ മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം നിമിന്തനം ചെയ്തത് ദിൽവാഗ്രഗഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് നർമ്മദ റിവറിലാണ് ദിൽവാരഗഡ് എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ. അപ്പോൾ ലെൻസുമായി ബന്ധപ്പെട്ടത് ജബൽപൂർ, സാക്ഷരത കുറഞ്ഞത് അലിരാജ്പൂർ, സതിയെക്കുറിച്ചുള്ള തെളിവ് ലഭിച്ചത് ഏറാൻ, മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം നിമിന്തനം ചെയ്ത മധ്യപ്രദേശിലാണ്, ഗുജറാത്തിലല്ല. അപ്പോൾ ദിൽവാരഗഡ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. നർമ്മദ റിവറാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഫാക്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പ്രിന്റ് ഫാക്ടറി നെപ്പാ നഗർ. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പ്രിന്റ് ഫാക്ടറി നെപ്പാ നഗർ. അതുപോലെ വാഹന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം പീതാംബൂർ. വാഹന നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്ഥലം ഇതറിയപ്പെടുന്ന ഡേട്രൈറ്റ് എന്ന് അറിയപ്പെടുന്നുണ്ട്. പീതാംബൂർ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. ഇനി ഇന്ത്യയിലെ ആദ്യ സോളാർ കിച്ചൺ വില്ലേജ് ബഞ്ച. ഇന്ത്യയിലെ ആദ്യ സോളാർ കിച്ചൺ വില്ലേജ് ബഞ്ച സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. ഈ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കുറച്ചു സ്ഥലങ്ങളാണ് ഖജുരാവോ ക്ഷേത്രം, വളരെ പ്രധാനപ്പെട്ടതാണ് ഖജുരാവോ ക്ഷേത്രം, സാഞ്ചി സ്തൂപം സ്ഥാപിച്ചിട്ടുള്ളത് അശോകനാണ്, ഭീംബേഡ്ക ഈ മൂന്ന് സ്ഥലങ്ങളും ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ചതാണ്. ഭീംബേഡ്ക 2003 പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ചത്. ഖജുരാവോ ക്ഷേത്രം, സാഞ്ചി സ്തൂപം, ഭീംബേഡ്ക 2000 ഇപ്പോൾ സോറി 200 നോട്ടിൽ ആലേഖനം ചെയ്തിട്ടുള്ള സ്തൂപമാണ് സാഞ്ചി സ്തൂപം. അതുപോലെ ഉജ്ജയിനി, ഉജ്ജയിനിയെ കുറിച്ച് പറയുമ്പോൾ കാളിദാസൻ ജീവിച്ചിരുന്ന സ്ഥലമാണ് ഉജ്ജയിനി. അതുപോലെ മധ്യപ്രദേശിൽ കുംഭമേള നടക്കുന്നത് ഉജ്ജയിനിയിലാണ്, ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, മധ്യപ്രദേശിൽ കുംഭമേള നടക്കുന്നത് ഉജ്ജയിനിയിലാണ്. ഓക്കെ. അപ്പം അത് നമുക്കൊന്ന് ഓർത്തെടുക്കാം. ഇനി ദുവാന്തർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. അതുപോലെ വിസ്മയങ്ങളുടെ കുന്ന് എന്നറിയപ്പെടുന്ന ചിത്രാക്കൂട് സ്ഥിതി ചെയ്യുന്ന വിദ്യാസത്പുര പർവ്വതനിരയിലാണ്. വിസ്മയങ്ങളുടെ കുന്ന് എന്നറിയപ്പെടുന്നത് ചിത്രാക്കൂട്, അത് സ്ഥിതി ചെയ്യുന്നത് വിദ്യാസത്പുര പർവ്വതനിരയിലാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, വജ്രം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്, സോയാബീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മധ്യപ്രദേശാണ്. പ്രധാനപ്പെട്ട വജ്രഖനിയാണ് പന്ന വജ്രഖനി എന്ന് പറയുന്നത്. അതുപോലെ കബീർ സമ്മാനം, താൻസൻ സമ്മാനം, കാളിദാസ് സമ്മാനം എല്ലാം നൽകുന്നത് മധ്യപ്രദേശാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യ
സാഞ്ച്വറി നിലവിൽ വന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അതുപോലെ സ്പിരിച്വൽ ഡിപ്പാർട്ട്മെൻറ്റിന് രൂപം നൽകിയിട്ടുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. സ്പിരിച്വൽ ഡിപ്പാർട്ട്മെൻറ്റിന് രൂപം നൽകിയിട്ടുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അതുപോലെ ജനങ്ങളുടെ സന്തോഷം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആനന്ദ് വിഭാഗം എന്ന് പറയുന്ന ഒരു ഒരു മിനിസ്ട്രി തന്നെ സ്ഥാപിച്ചിട്ടുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അതുപോലെ ഗ്രാമസമ്പർക്ക പദ്ധതിയിലൂടെ എല്ലാ ഗ്രാമങ്ങളെയും ഇൻ്റർനെറ്റിൽ ബന്ധിപ്പിച്ചിട്ടുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മധ്യപ്രദേശിനെ കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫാക്റ്റുകൾ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മധ്യപ്രദേശുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകൾ ചെറിയൊരു കഥാരൂപത്തിൽ നമുക്കൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്യണമെന്ന് വിനീതമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് കഥയിലോട്ട് പോവാം. മദ്യപാനികളും കഞ്ചാവിന് അടിമകളുമായിട്ടുള്ള മൂന്ന് വ്യക്തികളെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. മദ്യപാനികളും അതുപോലെ കഞ്ചാവിന് അടിമകളുമായിട്ടുള്ള മൂന്ന് വ്യക്തികൾ: ഗോപാൽ കബീർ പീതാംബരൻ എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവരുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ഭീമമായിട്ടൊരു സഞ്ചിയുണ്ട്, ഇവരുടെ അടുത്ത് ഭീമമായിട്ടുള്ളൊരു സഞ്ചിയുണ്ട്. ആ സഞ്ചിയിൽ കുറച്ച് മദ്യം, കുറച്ച് കഞ്ചാവ്, കുറച്ച് ഗുടുക്ക, ഇതെല്ലാം ഇട്ടുകൊണ്ട് ആളുകൾ കാണാത്ത ഒരു വനത്തിനുള്ളിലേക്ക് ഒരു വാഹനം ഉണ്ടവർക്ക് ആ വാഹനത്തിൽ കയറ്റിയിട്ട്, ഈ സഞ്ചി അവർ വാഹനത്തിൽ കയറ്റിയിട്ട് വനത്തിനുള്ളിലോട്ട് പോകും. എന്നിട്ട് മദ്യപാനവും ഇങ്ങനെയുള്ള ദുശ്ശീലമായിട്ടുള്ള പ്രവൃത്തികളുമാണ് അവരുടെ പരിപാടി. അതുകൊണ്ട് തന്നെ തൽഫലമായിട്ട് ഇവരുടെ വീട്ടിൽ യാതൊരു വരുമാനമില്ല. അവരുടെ ഭാര്യമാർ മൺപാത്ര നിർമ്മാണത്തിന് പോയി അത് വിറ്റുകൊണ്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ യാതൊരു സന്തോഷമില്ല വീട്ടിൽ, വരുമാനമില്ല, ഭാര്യമാർ മൺപാത്ര തൊഴിലാളികളാണ്. അങ്ങനെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രശ്നം, ആ നാട്ടിലെ ഒരു ജഡ്ജി ഉണ്ടായിരുന്നു, ജഡ്ജി. ആ ജഡ്ജിയുടെ മുന്നിൽ ഈ ഭാര്യമാർ അവതരിപ്പിച്ചു. പക്ഷേ എന്നിട്ടും യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല. അങ്ങനെ അവസാനം നിവൃത്തിയില്ലാതെ ഈ ഭാര്യമാർ ആത്മീയമായിട്ട് ഈശ്വരന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവസാനം ഒരു വിസ്മയം പോലെ ഈശ്വരൻ്റെ ചിത്രം ഇവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഈശ്വരൻ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ആവശ്യം? അപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്നൊക്കെ ഇവർ പറഞ്ഞു. അപ്പോൾ ഈശ്വരൻ ഒരു വരം നൽകി, നാളെ മുതൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല എന്ന് ഈശ്വരൻ ഒരു വരം നൽകി. അതിനുശേഷം അവരുടെ ജീവിതം വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതമായിട്ട് മാറി. ഇതാണ് കഥ. ഇനി നമുക്ക് മധ്യപ്രദേശുമായിട്ട് ഒന്ന് ബന്ധപ്പെടുത്താൻ ശ്രമിച്ചു നോക്കാം. ഞാൻ പറഞ്ഞു മദ്യപാനികളും അതുപോലെ കഞ്ചാവിന് അടിമയുമായിട്ടുള്ള മൂന്നാളുകൾ. മദ്യപാനം എന്ന് മദ്യം, മധ്യപ്രദേശ്, മദ്യത്തിലാണ് ഹൃദയം നമ്മുടെ കോൺസെപ്റ്റ് ഉള്ളത്. അതുകൊണ്ട് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ്. അപ്പോൾ മദ്യപാനി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് മധ്യപ്രദേശ്, അതുപോലെ ഇന്ത്യയുടെ ഹൃദയം. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു അവർ മദ്യത്തിനും കഞ്ചാവിനും അടിമയാണ്. ഖജുരാവോ ക്ഷേത്രം ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഖജുരാവോ ക്ഷേത്രം. സ്ഥിതി ചെയ്യുന്നത് കഞ്ചാവ് എന്നുള്ളതുകൊണ്ട് ഖജുരാവോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഖജുരാവോ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. അതുപോലെ മൂന്നാളുകളെ പേര് പറഞ്ഞു. ഗോപാൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് തലസ്ഥാനമായിട്ടുള്ള ഭോപ്പാലാണ്. മധ്യപ്രദേശിൻ്റെ തലസ്ഥാനം ഭോപ്പാൽ. അതുപോലെ കബീർ സമ്മാൻ പുരസ്കാരം നൽകുന്നത് മധ്യപ്രദേശാണ്. അതുപോലെ നിങ്ങളോട് പറഞ്ഞു ഗോപാൽ കബീർ പീതാംബരൻ. ഓക്കെ, പീതാംബരൻ എന്നുകൊണ്ട് വാഹന നിർമ്മാണത്തിന് പ്രസിദ്ധമായിട്ടുള്ള പീതാംബൂർ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്, പീതാംബൂർ. ഓക്കെ, എന്നിട്ട് ഇവർ ഒരു വാഹനത്തിൽ ഭീമമായിട്ടുള്ള സഞ്ചിയിൽ എന്തൊക്കെയാണുള്ളത്? ഭീമം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭീം ബേഡ്ക സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. സഞ്ചി എന്നുള്ളത് സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. അവർ ഗുഡ്കയാണ് സഞ്ചിയിലിടുന്നത്, മൂന്നാമത്തെ സ്ഥാനം. ഗുഡ്ക ആദ്യമായിട്ട് നിരോധിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്.
പോകുന്നത് എവിടേക്കാണ്? വനത്തിലേക്കാണ്. വനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഓക്കെ, അപ്പോൾ ഈ വനത്തിൽ തന്നെയാണ് കൂടുതൽ ആദിവാസികളൊക്കെ ഉണ്ടാവുക. ആദിവാസികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇവരുടെ ഭാര്യമാരെന്താണ്? മൺപാത്ര തൊഴിലാളികളാണ്. മൺപാത്ര നിർമ്മാണത്തിന് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് ഗോളിയോ. ഝാൻസി റാണിയുടെ ജന്മസ്ഥലമാണ് ഗോളിയോ. ഓക്കെ, ഇനി അതുപോലെ അവരുടെ വീട്ടിൽ യാതൊരു സന്തോഷവും ഇല്ലാത്തത് കൊണ്ട് അവർ ഒരു ജഡ്ജിയെ സമീപിക്കുകയാണ് ആദ്യം. അപ്പോൾ നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ തലസ്ഥാനം നമ്മുടെ മധ്യപ്രദേശാണ്. അതുപോലെ മധ്യപ്രദേശിലെ ഭോപ്പാലാണ്. അതുപോലെ ഇവർ സ്പിരിച്വലായിട്ട് അതുപോലെ ആത്മീയമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന് മുമ്പ്. അപ്പോൾ സ്പിരിച്വൽ ഡിപ്പാർട്ട്മെൻറ്റ്, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് സ്പിരിച്വൽ ഡിപ്പാർട്ട്മെൻറ്റിന് രൂപം നൽകിയിട്ടുള്ള ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഓക്കെ, അതുപോലെ ഇവരെ വീട്ടിൽ സന്തോഷം കിട്ടുകയാണ് വരം കിട്ടുന്നതോടെ. അപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചിത്രം പോലെ, വിസ്മയം പോലെ ദൈവത്തിൻ്റെ ചിത്രം ഇവിടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. വിസ്മയക്കുന്ന് എന്നറിയപ്പെടുന്ന ചിത്രക്കോട്, ഓക്കെ, വിസ്മയക്കുന്ന് എന്നറിയപ്പെടുന്ന ചിത്രക്കോട്, ദൈവം വിസ്മയം പോലെ ദൈവത്തിൻ്റെ ചിത്രം പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വിസ്മയക്കുന്ന് എന്നറിയപ്പെടുന്ന ചിത്രക്കോട് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. അതുപോലെ ഇതൊക്കെ വരം കിട്ടിയതിന് ശേഷം അവരുടെ വീടുകൾ സന്തോഷത്തിൽ ആയി മാറി എന്ന് പറഞ്ഞു. അപ്പോൾ ആനന്ദ് ഡിപ്പാർട്ട്മെൻറ്റ്, ജനങ്ങളുടെ ആനന്ദ് വിഭാഗ്, അതായത് സന്തോഷം, ജനങ്ങളുടെ സന്തോഷം കൂട്ടാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മിനിസ്ട്രിയാണ് ആനന്ദ് വിഭാഗ്. അത് ആദ്യം ഉണ്ടാക്കിയിട്ടുള്ളത് മധ്യപ്രദേശാണ്. അപ്പോൾ ഇത്രയും ഫാക്റ്റുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓർത്തെടുക്കാൻ സാധിക്കും. ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.